Regulator cum bridge nirmichu varshangal aayittum shutter nirmikkan natapadi illathathinal cherupuzhayil nirmicha regulator nokku kuthiyavunnu. Karamula thottakadavil kal noottandu munpu nirmicha regulator aanu upayogashoonyamayathu. Shutter nirmikkan natapadi illathayathodeyanu Karamula thottakadavil cherupuzhayil nirmicha regulator upayogashoonyamayi kidakkunnathu. Padhathi kal noottandayi prayojanappettittilla. കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട കൽപ്പൂര്, കൊട്ടാരപ്പറ്റ, പട്ടോത്ത്, കോവിലത്തുംകടവ്, കാരശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽപ്പെട്ട കാരമൂല, തോട്ടക്കടവ്, കൽപ്പൂര്, 6-ാം ബ്ലോക്ക്, മാങ്കുന്ന് ഭാഗങ്ങളിൽ താമസിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളുടെയും കുടിവെള്ള സ്രോതസ്സാണ് ചെറുപുഴ. കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. മാത്രമല്ല മഴക്കാലത്തും വെള്ളം ലഭിക്കാത്തതിനാൽ കുടിവെള്ള വിതരണത്തെ മാത്രം ആശ്രയിക്കുന്ന 6-ാം ബ്ലോക്ക്, തളിപ്പറമ്പ്, മാങ്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളുമുണ്ട്. ഷട്ടറിട്ട് വെള്ളം സംഭരിച്ച് നിർത്തി കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ വറ്റാതെ നിലനിർത്തുകയും പുഴയോര ഗ്രാമങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലും ജലലഭ്യത വർദ്ധിപ്പിക്കുകയുമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കൂടഞ്ഞി, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളുടെ ഒഴുകി മുക്കംകടവിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ സംഗമിക്കുന്നതാണ് ചെറുപുഴ. അടുത്ത കാലത്ത് മഴയുടെ ലഭ്യത വളരെ കുറയുകയും ചെയ്തതോടെ പദ്ധതി പ്രദേശത്തെ വരൾച്ചാ ഭീഷണി ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പദ്ധതിക്ക് ഷട്ടർ നിർമ്മിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം എന്ന് സഫലമാവുമെന്നും അറിയില്ല. 2010 റെഗുലേറ്റർ കംബ്രിഡ്ജിന് ഷട്ടർ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെറുകിട ജലസേചന വകുപ്പ് അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. വർഷങ്ങൾക്ക് മുൻപ് അതിൽ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. ആ ഷട്ടറൊക്കെ ദ്രവിച്ചു പോവുകയും ഇപ്പം വെള്ളം കെട്ടി നിൽക്കാൻ ഒരു സാഹചര്യമില്ലാതെ നേരെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊരു തടയണ രൂപത്തിൽ ഇവിടെ ആക്കി തീർത്താൽ ഈ പ്രദേശത്ത് കൃഷിക്കാരുമുണ്ട്. ഒട്ടനവധി വീടുകളിലും ഈ വെള്ളം തന്നെയാണ് ആശ്രയം. നമ്മുടെ ഇറിഗേഷനിലേക്കൊക്കെ അന്ന് ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൊടുത്തിരുന്നു. ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആദ്യകാലത്ത് മരം കൊണ്ടുള്ള പലക ഉപയോഗിച്ച് ഷട്ടർ ഉണ്ടാക്കി ജലസംഭരണം നടത്തി നോക്കിയിരുന്നു. ഇത് വർഷക്കാലത്തെ മലവെള്ളപ്പാച്ചിലിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. തുടർന്ന് വർഷങ്ങളായി നാട്ടുകാർ ചാക്കിൽ മണലോ മണ്ണോ നിറച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് ഇതിനൊരു പരിഹാരം കണ്ടുവന്നിരുന്നത്. എന്നാൽ പുഴയുടെ ഇരുകരകളും സംരക്ഷണ ഭിത്തി കെട്ടാത്തതിനാൽ ഈ താൽക്കാലിക തടയണ നിർമ്മാണം മഴക്കാലത്ത് വശങ്ങളിലേക്കുള്ള വെള്ളത്തിൻ്റെ തള്ളൽ മൂലം കരയിടിച്ചിലും കൃഷിനാശവും ഉണ്ടാവുന്നതായി സമീപത്തെ കർഷകരും പറയുന്നു. ഇവർ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ ബ്രിഡ്ജിൽ ഷട്ടർ നിർമ്മിച്ചാൽ ആവശ്യമുള്ളപ്പോൾ താഴ്ത്തിയിടാനും ഉയർത്തിവെക്കാനും കഴിയുമെന്നതിനാൽ കരയിടിച്ചിൽ ഒഴിവാക്കാനുമാവും. തീരം കെട്ടി സംരക്ഷിക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ മുക്കം.